കൊണ്ടിരിക്കുമ്പോൾ പടച്ചതമ്പരാന് പൊരുത്തപ്പെടാത്ത വിശ്വാസങ്ങളിലേക്ക് പോകുമ്പോൾ പടച്ചതമ്പരാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് താല്പര്യപ്പെടാത്ത കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഇബ്രാഹിമത്തിയുള്ളു സമൂഹത്തെ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുള്ളു. ഇബ്രാഹിം നബി അന്ധവിശ്വാസത്തിന്റെ കോട്ടക്കുത്തലങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ആ നാട്ടുകാര് വിളിച്ചു ചോദിച്ചത് നമ്മുടെ ആരാധ്യ പുരുഷന്മാരോട് പ്രകാരം ചെയ്തു എന്നല്ലേ അമ്മവരെ പറഞ്ഞ മറുപടി എന്താണ്? അമ്മവരെ പറഞ്ഞ മറുപടി എന്താ? ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു സമിഉനാ ഫതാ സമിഉനാ ഫതാ യുദ്കുറുഹു യുഖാലു ലഹു ഇബ്രാഹീം. ആ കാലഘട്ടത്തിൽ ആ സമുദായം തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? സമിഉനാ ഫതാ യുദ്കുറുഹു. ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ അനാചാരമാണെന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. യുഖാലു ലഹു ഇബ്രാഹീം. ആ ചെറുപ്പക്കാരന്റെ പേര് ഇബ്രാഹിം എന്നാ? ഇബ്രാഹിം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെന്ന് ആ സമുദായം വിളിച്ചു പറഞ്ഞതായി ഖുർആൻ പറഞ്ഞെങ്കില് ചിന്തിക്കരേ, ചെറുപ്പക്കാരെയും നാട് മുഴുവനും അന്ധവിശ്വാസത്തിലേക്ക് പോയപ്പോ സ്വലാത്തു വസ്സലാം എന്ന ചെറുപ്പക്കാരൻ മാറിയിരുന്നില്ലല്ലോ, അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിച്ചില്ലു. ഔലിയാക്കളുടെ പേര് പറഞ്ഞ് ചന്ദനക്കുട മഹോത്സവങ്ങൾ നടത്തി ആനയെ നിരത്തി നിർത്തുമ്പോൾ ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് പണം പിടിപിടിക്കുമ്പോൾ അതിന്റെ പേരിന് ശൃംഗാരമേളം നടത്തുമ്പോൾ അതിന്റെ പേരിന് നെയ്യാണ്ടി മേളം നടത്തുമ്പോൾ അതിന്റെ പേരിന് ഗാനമേളകൾ നടത്തുമ്പോൾ അതിന്റെ പേരിന് പണം ഇങ്ങനെ പൊടി പിടിക്കുമ്പോൾ അവിടെ ആരും പെണ്ണുമൊക്കെ ഒന്നിച്ചു കൂടിക്കളം കൂട്ടാകുമ്പോൾ എന്റെ ചെറുപ്പക്കാരാ ഒഴുക്കിനത്ത് നീന്തുന്നവരല്ലടാ മുസ്ലിം ചെറുപ്പക്കാർ, ഒഴുക്കിനെതിരെ നീന്താൻ നിനക്ക് കഴിയുമോ? നടക്കുന്നതായി കണ്ടാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളില്ലേ ആദരിക്കപ്പെടേണ്ടുന്നവരാ, ബഹുമാനിക്കപ്പെടേണ്ടുന്നവരാ, സ്മരിക്കപ്പെടേണ്ടുന്നവരാ, വാഴ്ത്തപ്പെടേണ്ടുന്നവരാ, പിൻപറ്റപ്പെടേണ്ടുന്നവരാ, അങ്ങനെയുള്ള ഔലിയാഇന്റെ പേര് പറഞ്ഞ് ചന്ദനക്കുട മഹോത്സവങ്ങൾ നടത്തുമ്പോൾ അതിന്റെ പേരിൽ നീർച്ചകളും പൂരകളും നടത്തുമ്പോൾ അതിന്റെ പേരിൽ ആനകളെ നിരത്തി നിർത്തുമ്പോൾ അതിന്റെ പേരിൽ വെടിക്കെട്ട് നടത്തുമ്പോൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉമ്മത്തിന്റെ പണം പൊടി പിടിക്കുമ്പോൾ എന്റെ ചെറുപ്പക്കാരാ അവിടെ കണ്ണുകുടച്ച് മുണ്ടുമടക്കി കുട്ടയിട്ടു ചിങ്കാരമേളത്തിന്റെ മുന്നിലിടെ പാങ്കത്ത് ചവിട്ടേണ്ടവരല്ല കുഞ്ഞുമോനെ നീ എന്നറിയുക. അള്ളാന്റെ ഹബീബ് പറയുക, അങ്ങനെ ഒരു തെറ്റ് നടക്കുന്നതായി കണ്ടുപോയാൽ നിന്റെ കൈക്കരുത്തുകൊണ്ട് തടയാൻ നിനക്ക് പറ്റട്ടെ, കൈക്കരുത്തുകൊണ്ട് തടയാൻ നിനക്ക് പറ്റട്ടെ. നിന്റെ കൈ കൊണ്ട് തടയാൻ പറ്റിയില്ല എങ്കിലോ നിന്റെ നാവ് കൊണ്ട് നീ തടയുക, അത് ശരിയല്ലെന്ന് നീ പറയുക, ഇത് പടച്ചവന് പൊരുത്തപ്പെട്ടതല്ലെന്ന് നീ പറയുക. കൈ കൊണ്ട് തടുക്കാൻ കഴിഞ്ഞില്ല, മാവ് കൊണ്ട് തടുക്കാൻ കഴിഞ്ഞില്ല, അതിനും കഴിഞ്ഞില്ല എങ്കിൽ ഫബിഖൽബിഹി നിന്റെ ഹൃദയം കൊണ്ട് വെറുക്കാൻ നിനക്ക് കഴിയട്ടെ. അള്ളാന്റെ ഹബീബ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക, അങ്ങനെ ഒരവസ്ഥ നിനക്ക് വന്നു പോയാൽ കൈ കൊണ്ട് നിനക്കതിനെ തടയാൻ പറ്റിയില്ല എങ്കിലോ മാവ് കൊണ്ട് നിനക്കതിനെ തടയാൻ പറ്റിയില്ല എങ്കിലോ അതും ഹൃദയം കൊണ്ട് വെറുപ്പ് മാത്രമാണ് വന്നു പോയതെങ്കിൽ അത് നിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും ബലഹീനമായ അവസ്ഥയിലേക്കാണ് പോയിപ്പോയത്. മനസ്സിലാക്കിക്കൊള്ളുക പൊന്നുമോനെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ.